നമ്മുടെ ഏഷ്യാനെറ്റ് സ്ഥിരമായി കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട്. ആഴ്ചയിൽ രണ്ട് വാർത്ത എന്ന രൂപത്തിലാണ് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല കേരയിൽ പദ്ധതിയെക്കുറിച്ചാണ്. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചു, കേരയിൽ പദ്ധതി മരവിപ്പിച്ചു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സിൽവർ ലൈൻ മരവിപ്പിച്ച് സർക്കാർ, ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു, ഉത്തരവ് ഇറങ്ങി. വാർത്ത തുടങ്ങുന്നു: സിൽവർ ലൈനിൽ നടപടികൾ മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ, പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും അടിയന്തരമായി തിരിച്ച് വിളിച്ചു. ഇനി റെയിൽവേ ബോർഡ് അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും പദ്ധതിയിലെ തുടർ നടപടി. സാമൂഹ്യാഘാത പഠനത്തിനുള്ള പുതിയ വിജ്ഞാപനവും കേന്ദ്ര അനുമതി ലഭിച്ചതിന് ശേഷം മതിയെന്നാണ് തീരുമാനം. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങി. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് ഉത്തരവിറങ്ങിയത്. പദ്ധതി മരവിപ്പിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇടത് നേതാക്കളടക്കം അത് തള്ളുകയും സിൽവർ ലൈനിൽ പിന്നോട്ടില്ലെന്ന നിലയിൽ പ്രതികരണം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്ത ശരിവെച്ച് റവന്യൂ വകുപ്പ് ഒടുവിൽ ഉത്തരവിറക്കി എന്നാണ് വാർത്ത. ഇതിലേറ്റവും രസകരമായ സംഭവം ഇതാണ്: പദ്ധതി മരവിപ്പിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇടത് നേതാക്കളടക്കം ഇത് തള്ളുകയും സിൽവർ ലൈനിൽ പിന്നോട്ടില്ലെന്ന നിലയിൽ പ്രതികരണം നടത്തുകയുമാണ് ചെയ്തത് എന്നാണ് വാർത്ത. നമുക്ക് ജൂലൈ 26 മുഖ്യമന്ത്രി നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. സിൽവർ ലൈൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ. ആ പദ്ധതി ഏതെങ്കിലും തരത്തിൽ വേഗതയിൽ പൂർത്തിയാക്കുക എന്നാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അത്തരം പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് ഈ സാധാരണഗതിയിൽ ഒരു തടസ്സമുണ്ടാകില്ല എന്നാണ് ഏത് സർക്കാരും പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ അനുമതി കിട്ടുമ്പോഴേക്കും വേഗത്തിൽ പൂർത്തിയാക്കുകയാണല്ലോ വേണ്ടത്. അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നിലയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ ചിലർ ചോദിക്കുന്നത് എന്തിനാണ് സർക്കാർ ഇങ്ങനെ വല്ലാത്ത ധൃതി കാണിച്ചത്? അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ഈ അനുമതി കിട്ടിയതിന് ശേഷം എല്ലാം ആരംഭിക്കുക എന്നുള്ളതല്ല. അനുമതിക്ക് സാധാരണഗതിയിൽ ഇതിന് തടസ്സം വരില്ല, തടസ്സമില്ല എന്ന തത്വത്തിൽ അംഗീകരിക്കുന്നതിലൂടെ വ്യക്തമാകുന്നു. അങ്ങനെ വരുമ്പോൾ ആ പദ്ധതി അനുമതി ലഭിക്കുമ്പോൾ പിന്നെ നടപ്പാക്കുന്നതിന് പകരം അനുമതിക്ക് മുൻപ് തന്നെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, സംസ്ഥാനത്ത് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ സംസ്ഥാനം ചെയ്യുക. ഇതിലാണ് സംസ്ഥാനം ശ്രദ്ധിച്ചത്. പക്ഷേ നിർഭാഗ്യകരമായൊരു വശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കുന്ന പലരും ഇത് വരാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാനാവൂ, അത് അതിൽ യാതൊരു സംശയവും വിചാരിക്കണ്ട. സംസ്ഥാനത്തിന് മാത്രമായിട്ട് പദ്ധതി നടപ്പാക്കാനാവില്ല. സംസ്ഥാനം നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസ്ഥാനം നേരത്തെ നടപ്പാക്കിയിട്ടുണ്ടാവും, കേന്ദ്ര അനുമതിയോടെ മാത്രമേ നടപ്പാക്കാനാവും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയൊരു നിലപാട് ഇപ്പോൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ നിലപാട് മാറ്റി ഈ പദ്ധതി നാടിനാവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള അനുമതി ലഭ്യമാക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. സാമൂഹ്യാഘാത പഠനം നിലച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിനാവശ്യമായ അടയാളപ്പെടുത്തലുകൾ അത് അതിൻ്റേതായ വഴിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്നൊരു പ്രയാസം അതിന് വന്നിട്ടുണ്ട്. ഈ തടസ്സം അതൊരു പ്രധാന തടസ്സമാണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരെല്ലാം ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് തിരുത്തിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ തന്നെ ഇതെന്തോ ഒരു LDF പദ്ധതിയാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് നാടിൻ്റെ ഒരു പദ്ധതിയാണ്, നാടിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്, നാടിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. ഇപ്പോൾ ഞങ്ങളാണ് അധികാരത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്തു എന്ന് മാത്രം. ആര് മുൻകൈ എടുക്കുന്നുള്ളതല്ലോ പ്രശ്നം, നാടിനാവശ്യമാണോ അല്ലേ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അപ്പോൾ നാടിനാവശ്യമുള്ളൊരു പദ്ധതിയെ എതിർക്കുന്നതും തകർക്കാൻ നോക്കുന്നതും അത് നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാടിന് നല്ലത്.
ഈ വാർത്ത ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഈ 2022 ജൂലൈ 26 മുഖ്യമന്ത്രി പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിരവധി തവണ സംസ്ഥാന സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട്. കേരളയിൽ കോർപ്പറേഷനും ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, പദ്ധതി മരവിപ്പിച്ചിട്ടില്ല, പദ്ധതിയുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട രേഖകൾ നൽകിക്കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. റെയിൽവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചു, സർവേ കഴിഞ്ഞു. ആ ഭൂമി എത്ര ഏക്കർ വരുമെന്ന് കണക്ക് കൃത്യമായി റെയിൽവേ ബോർഡിന് നൽകിക്കഴിഞ്ഞു തുടങ്ങിയ വിശദീകരണങ്ങൾ കൃത്യമായും കേരളയിൽ കോർപ്പറേഷനും നൽകുന്നുണ്ട്. ഇന്ന് തന്നെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നും. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാലേ പദ്ധതി മുന്നോട്ട് പോകുകയുള്ളൂ, പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ പദ്ധതിക്ക് തത്വത്തിൽ അനുമതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോയത്. അതിനുശേഷം കേന്ദ്ര റെയിൽവേ ബോർഡ് കൂടുതൽ വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം ചോദിച്ച് അതിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ നിർത്തിവെച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടക്കുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണല്ലോ. അതിന് റവന്യൂ വകുപ്പിൽ നിന്നും മറ്റ് വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വിന്യസിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ പണിയില്ലാതെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ പണിയില്ലാതെ വെറുതെ ഇരുന്ന് ശമ്പളം നൽകേണ്ട കാര്യമില്ല എന്ന് കണക്കുകൂട്ടി അവരെ തിരിച്ച് റവന്യൂ വകുപ്പിലേക്ക് തന്നെ മാറ്റി. എന്തുകൊണ്ട്? റവന്യൂ വകുപ്പിൽ മറ്റൊരു വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിജിറ്റൽ കേരള എന്ന് പറയുന്ന പദ്ധതി. കേരളത്തെ മുഴുവൻ റീസർവേ ചെയ്ത് അതിൻ്റെ കൃത്യമായ കണക്കുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള റീസർവേ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പറ്റം ഉദ്യോഗസ്ഥർ റെയിൽവേയുടെ കേരളയിലിന് വേണ്ടിയിട്ട് അവിടെ നിയമിച്ച ഉദ്യോഗസ്ഥർ അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് പണിയില്ലാതെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിക്കണം. അങ്ങനെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് ഈ റെയിൽവേയുടെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥർ അവരെ തിരിച്ചു വിളിക്കുമ്പോൾ അവർ നൽകുന്ന വാർത്തയാണ്. ഈ ഉത്തരവ് പുറത്തു പോകുന്നത് അവരിൽ നിന്നാണ്. കാരണം അവർക്ക് അവിടെ തന്നെ ഇരിക്കണം. ഇത് വാർത്തയാക്കി വിവാദമാക്കി എന്നാൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ ഇരുത്തിയാൽ അവർക്ക് സന്തോഷമായി. അങ്ങനെ വേണ്ട, പണിയെടുക്കാതെ ശമ്പളം വാങ്ങിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുകയും അവരെ മാതൃവകുപ്പുകളിലേക്ക് തിരിച്ചു വിളിക്കുകയും ഇവിടെ ഡിജിറ്റൽ സർവേയുടെ പദ്ധതിക്ക് അവരെ വിനിയോഗിക്കുകയും ചെയ്യുക എന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അനുമതി ലഭിച്ചാലോ ഈ ഉദ്യോഗസ്ഥരെ തന്നെ അങ്ങോട്ട് പുനർവിന്യസിക്കാൻ ഒരു ഉത്തരവ് മാത്രം മതി. അതിന് വലിയ കാലതാമസമൊന്നും ആവശ്യമില്ല. ഇത് സത്യത്തിൽ എന്താണ് ഈ വാർത്തയുടെ പിറകിലുള്ള ഉദ്ദേശം? ഉദ്ദേശം എന്നത് ഈ റെയിൽവേയുടെ കേരളയിൽ കോർപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ കേരളയിൽ വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അവർക്ക് തിരിച്ച് മാതൃ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ വകുപ്പിലേക്ക് വരാൻ താല്പര്യമില്ല. അവിടെയാണെങ്കിൽ ഇപ്പോൾ പണിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സർവേ നടപടികളും അതോടൊപ്പം തന്നെ ഭൂമിയേറ്റ നടപടികളും പുനരാരംഭിക്കുകയുള്ളൂ. അതിന് കാലതാമസം വരും. അതുവരെ അവർക്ക് അവിടെ തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ അവിടെ ഇരുന്നാൽ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിക്കാം. അങ്ങനെ വരുമ്പോൾ അവരെ തിരിച്ചു വിളിക്കുന്നതിനോട്, മാതൃ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വിളിക്കുന്നതിനോട് അവർക്ക് തീരെ താല്പര്യമില്ല. കാരണം ഇവിടെ വന്നാൽ ഡിജിറ്റൽ സർവേയുടെ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ജോലി ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വിവാദം സൃഷ്ടിക്കലാണ് നമ്മുടെ റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അതിൽ വീണുപോവുകയാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെയും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലെയും മാധ്യമപ്രവർത്തകർക്ക് പറ്റിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും സത്യസന്ധമായി വാർത്തയെ നോക്കിക്കാണുകയും ആ വാർത്തയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവർക്ക് ഇത് അറിയാം. ഇത് താൽക്കാലികമായ ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കണം. കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതൊരു വസ്തുതയാണ്. ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിക്കുന്നതുവരെ കാത്തിരിക്കുക എന്നത് മാത്രമേ സർക്കാരിൻ്റെ മുന്നിൽ വഴിയുള്ളൂ. അതുവരെ ഈ സർവേക്ക് വേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥരെ അവിടെ പണിയില്ലാതെ വെറുതെ ഇരുത്തേണ്ട കാര്യമില്ല. അവരെ മാതൃ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ജോലി എടുപ്പിക്കണം. പണിയെടുക്കാതെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അതിനാണ്, ആ സംഭവത്തെയാണ് വലിയ
സ്ഫോടനാത്മകമായ വാർത്തയായി ഇതാ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചു മരവിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നൽകുന്നത് എന്ന് മാത്രമേയുള്ളൂ. അത് പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും തിരിച്ചറിയും എന്ന് മാത്രമേ പറയാനുള്ളൂ.